സി പി എം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. ഈ അഭിമാനകരമായ നേട്ടം കൈവരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണുണ്ടായിട്ടുള്ളത്. ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും, അല്ലാതെ ഒരു പ്രദേശത്ത് മാത്രമല്ല, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുതുപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ, അതുപോലെ മുൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 6 ഗ്രാമപഞ്ചായത്തുകൾ ഇടതുപക്ഷ സേനാധിപതി വേണ്ടി ഭൂരിപക്ഷം നേടിയത്. ഒരു കാലഘട്ടത്തിലും കിട്ടാത്തൊരു ഗ്രാമപഞ്ചായത്താണ് മാറകാട് ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ സമീപകാലത്തേക്കും കിട്ടിയിട്ടില്ല പുതുപ്പള്ളി. അതുപോലെ 15 വർഷത്തിനിടെ കിട്ടിയിട്ടില്ല പാമ്പാടി. പാമ്പാടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷമാണ്, സി പി എമ്മിന് മാത്രം വേറൊരു കക്ഷിയില്ല. അപ്പോൾ പിന്നെ പുതുപ്പള്ളിയിൽ ആ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു, മണർകാട് ഗ്രാമപഞ്ചായത്തിലുണ്ടായിരിക്കുന്നു, അതുപോലെ തന്നെ വാഗത്താനത്തുണ്ടായിരിക്കുന്നു. ഇതെല്ലാം ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലങ്ങളാണ്. നല്ല ലീഡാണ് അവിടെ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ മതനിരപേക്ഷ രാഷ്ട്രീയവും ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളും ജനങ്ങളിൽ നല്ല രൂപത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതോടൊപ്പം പുതിയ വന്ന കക്ഷികളുടെ കാര്യവും ഞാൻ സൂചിപ്പിച്ചു. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഈ നെറ്റ് റിസൾട്ടിൻ്റെ ഉള്ളടക്കം. അത് പഞ്ചായത്തുകളിൽ ഈ നഗരസഭകളിലും മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ കോട്ടയം നഗരസഭ, മുമ്പ് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മുന്നോട്ട് വന്നില്ലേ. ചങ്ങനാശ്ശേരി നഗരസഭ, ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനത്തിനെ ഒറ്റ കക്ഷി എടുക്കും മുന്നിൽ 16 പ്രിയങ്ങൾ. അവിടെ UDF 15 ഉള്ളൂ, സ്വതന്ത്രന്മാരും 3. അപ്പോൾ ഒരു വിധത്തിൽ മുന്നോട്ട് വരുമ്പോൾ അവിടെയും ഞങ്ങൾ മുന്നിലാണ്. ഒറ്റയ്ക്ക് യഥാർത്ഥത്തിൽ UDFനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഈ വെൽഫെയർ പാർട്ടിയായിട്ട് സഖ്യം ഉണ്ടാക്കിയതിൻ്റെ ഫലമായി ഉണ്ടാക്കിയത്. LDFന്റെ വിജയത്തെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് അവിടെ നിന്ന് CPM ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ നടത്തുന്നത്. ഇപ്പോൾ വി എൻ വാസവൻ കോട്ടയത്ത് നിന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. അതിലേക്ക് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല, അതിൽ ഇടതുപക്ഷ സേനാധിപതിയുടെ സംസ്ഥാന സമിതി യോഗം ചേർന്ന് അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുക. അത് ഇവിടെ ജില്ല ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമല്ല. ഞാനതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ആളല്ല. ഇല്ല അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷ സേനാധിപതിയുടെ സംസ്ഥാന സമിതിയല്ലേ അതെല്ലാം തീരുമാനിക്കുന്നത്. ഈ ജില്ലയിൽ ഏതൊക്കെ സീറ്റ് ആർക്കൊക്കെ എന്ന കാര്യമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ സംസ്ഥാന സമിതി യോഗം ചേർന്ന് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അത് ഇവിടെ ജില്ലയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. എനിക്കത് സംബന്ധിച്ച് ഇവിടെ ആധികാരികമായ ഒരു അഭിപ്രായം പറയാനും കഴിയില്ല. ഇത്തരം പ്രശ്നം ഇവിടെ ഈ ജില്ലയിൽ നിന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ സമയത്തതയോടെ യോജിച്ച തീരുമാനമെടുത്ത് ഒരവസരവും ഒരസംതൃപ്തിയും ഒരസഹിഷ്ണുതയും കൂടാതെ ഈ ജില്ലയിൽ പരിഹരിച്ചു. നല്ല റിസൾട്ടും ഉണ്ടായി. എല്ലാ വിവാദങ്ങൾക്കും വിരാമമിട്ട് വികസനത്തിനും ക്ഷേമത്തിനും ജനങ്ങൾ അംഗീകാരം നൽകിയ ഈ ഘട്ടത്തിൽ തുടർന്നു വരുന്ന പ്രശ്നങ്ങൾ നിയമസഭയായി ബന്ധപ്പെട്ടതാണ്. അതെല്ലാം ചർച്ച ചെയ്യേണ്ടത് ഇടതുപക്ഷ സേനാധിപതിയുടെ സംസ്ഥാന സമിതി യോഗമാണ്. അത് തീരുമാനമെടുക്കാൻ പര്യാപ്തമായ പക്വതികളായ നേതൃത്വം ഇടതുപക്ഷ സേനാധിപതിയുടെ സംസ്ഥാന സമിതിക്കുണ്ട്. ആ രൂപത്തിൽ തന്നെ അവരത് കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇതിനൊന്നും ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലിട്ടത് മറ്റു രൂപത്തിലേക്ക് ഞങ്ങളിവിടെ ചർച്ച ചെയ്യും. എന്നെ കൊണ്ടത് പറയിപ്പിക്കാനും നോക്കണ്ട. അതെ, അൽവിന കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ നിന്ന് ഞങ്ങൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതെല്ലാം ഇടതുപക്ഷ സേനാധിപതിയുടെ സംസ്ഥാന സമിതിയാണ് നിയമസഭാ സീറ്റുകൾ എല്ലാ കാലത്തും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക. അല്ല, അത് ഇതുവരെ ഒന്നും പറഞ്ഞ ഞങ്ങൾ കൂടിയില്ല. ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഇടതുപക്ഷ സേനാധിപതിയുടെ സംസ്ഥാന സമിതി യോഗം ചേരും. അവിടെ ഈ വിഷയം ഓരോ ജില്ലയിലും ആർക്കൊക്കെയാണ് ആദ്യത്തെ കാര്യം തീരുമാനം. ജോസ് കെ മാണിയുടെ വരവ് വലിയ ഗുണമുണ്ടാക്കിയെന്ന് CPMന്റെ ഔദ്യോഗികമായിട്ടുള്ള സമ്മത പ്രകടനമാണ് വന്നിരിക്കുന്നത്. ആ അഭിപ്രായ പ്രകടനമാണ് നമ്മൾ കേൾക്കുന്നത്. CPMന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവനാണ്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോസ് കെ മാണിയുടെ വരവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജില്ലയിൽ വലിയ നേട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു ഔദ്യോഗിക വിശകലനം എന്ന നിലക്ക് അത് പറഞ്ഞു കഴിഞ്ഞു.